ഇളയമേരെ പോലെ കല്യാണമായി, ഹൽദിയായി, ഡ്രസ് കൊടുപ്പായി എന്നൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. നിങ്ങൾ ഇതുവരെ ആ വിശേഷങ്ങളൊന്നും കണ്ടില്ലല്ലോ. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയടാ, ഇപ്പോഴെങ്ങാനും കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു, എന്തായിരുന്നു ബഹളം. ഇന്നിപ്പോ ഹൽദി ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് ഇളയച്ചന്റെ വീട്. അതായത് നമ്മളിവിടെ പാപ്പെന്ന് വിളിക്കും. അപ്പൊ പാപ്പന്റെ മകന്റെയാണ് കല്യാണം. ഇളയമേനെ നിങ്ങൾ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇളയമേടെ ഒരേ ഒരു പുത്രനായ രാഹുലിന്റെയാണ് വിവാഹം. കല്യാണം എന്നൊക്കെ പറയുമ്പോ എന്തെല്ലാം ഒരുക്കങ്ങൾ ഉണ്ടാവൂല്ലേ. തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുന്ന ഒരു പ്രതീതി ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ സ്വയം കുറച്ച് അണിഞ്ഞൊരുങ്ങിയതും അതുപോലെ തന്നെ വീടൊരുക്കിയതും അടുക്കള ഒരുക്കിയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. ചായയും കുടിച്ചുകൊണ്ട് തീവ്രമായി ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഇന്ന് വൈകുന്നേരം പുടവ കൊടുക്കൽ ചടങ്ങുണ്ട്. അതിന് പോകുമ്പോൾ ഏത് ഡ്രസ്സ് ഇടും എന്നുള്ളതാണ്. അതിനൊരു തീരുമാനമൊക്കെയായി. ഇനിയിപ്പോ കല്യാണമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോവാ, ഫേഷ്യൽ ചെയ്യുക, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടല്ലോ. അതൊന്നും നമുക്ക് പറ്റണ പരിപാടിയല്ല കേട്ടോ. സമയമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കൺസേൺ. രണ്ടാമത്തെ കൺസേൺ, എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെതായ കുറച്ച് പരിപാടികളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അതായത് നമ്മുടെ തേനിൽ രക്തചന്ദനവും ചന്ദനവും ഒക്കെ അരച്ച് മുഖത്തിടുക. ഞാൻ ഏതൊരു ഫംഗ്ഷൻ വരട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളോ ആഘോഷങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് കാലത്ത് എന്നെ എണീറ്റിട്ട് ഇതുപോലെ രണ്ട് തുള്ളി തേനെടുത്ത് ഇതിൽ നമ്മുടെ ഈ പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ് രക്തചന്ദനത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും ഈ ഒരു കമ്പ് എന്ന് പറയുന്നത്. കുറച്ച് പണിയാണ്, ഇതിൻ്റെയൊക്കെ പൊടി മേടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്തിടുന്ന ആ ഒരു സുഖവും സംതൃപ്തിയും വേറെ ഒന്നിലും കിട്ടില്ല കേട്ടോ. ഇതാണ് കാലത്ത് എണീറ്റുള്ള എൻ്റെ പണി. അപ്പോൾ ഇന്ന് ഹൽദിയൊക്കെ അല്ലേ, വൈകുന്നേരം ആകുമ്പോൾ ഹൽദി ഉണ്ട്, അതുപോലെ തന്നെ പുടവ് കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ദിവസം ഇത് അങ്ങോട്ട് തേച്ചിടാന്ന്. ഇത് ഇങ്ങനെ വൈകുന്നേരം നമ്മൾ കിടക്കുന്നേക്കാളും മുന്നേ തേനിൽ ചാലിച്ച് മുഖത്തിട്ടിട്ട് പകല് കഴുകി കളയാണ് ചെയ്യാറുള്ളത് കേട്ടോ. നമ്മുടെ മുഖത്തൊക്കെ ഒരുപാട് ടാൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ മെലാസ്മ, നമ്മുടെ കരിമംഗല്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് അരച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ നമ്മുടെ ടാനൊക്കെ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. പിന്നെ ആയുർവേദം അല്ലേ, സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലല്ലോ. ഇതുപോലെ അരച്ചിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ കഴുകി കളയാറുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ മുടി നമ്മൾ ബൊട്ടോക്സ് ചെയ്തു, ശ്രീ ഇതിൽ ഓയിൽ ഇടാൻ പറ്റുമോ, പാക്കുകൾ ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ബൊട്ടോക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി സ്ട്രെയിറ്റൻ ചെയ്യുക അല്ലെങ്കിൽ മുടീനെ കൊല്ലുക എന്നുള്ളൊരു പ്രോസസ്സല്ല, നമുക്കതിൽ ഓയിൽ ചെയ്യാനും ബാക്കി എല്ലാ പരിപാടികൾക്കും പറ്റും കേട്ടോ. ഏത് കമ്പനിയുടെയാണോ ബോട്ടോക്സ് ക്രീം നമ്മൾ ഉപയോഗിച്ചത് ആ കമ്പനിയുടെ തന്നെ ഷാമ്പു കണ്ടീഷണറും ഉപയോഗിക്കണം എന്ന് മാത്രം. പക്ഷേ എണ്ണ ഇടാനും അതിനൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ ഞാൻ എപ്പോഴും നമ്മളൊരു പാക്കായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു പാക്കൊക്കെ തലയിൽ ഇടണം എന്ന് തോന്നുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പാക്ക്. ഈ പാക്കിൽ നമ്മൾ കുറച്ച് പൊടികളാണ് ഇടുന്നത് കേട്ടോ. ഒന്ന് റീത്ത പൗഡർ, ചിക്കക്കായയുടെ പൗഡർ, നെല്ലിക്ക പൗഡർ, കഞ്ഞുണ്ണീരുടെ പൗഡർ, പിന്നെ നീമില്ലേ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല, അത് പൊടിച്ചതിൻ്റെ പൗഡർ, ഇത്രയും നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതുപോലെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് അടച്ച് വെച്ച് ഒരു രണ്ട് ടീസ്പൂൺ എടുത്ത് സാധാരണ വെള്ളത്തിലോ തൈരിലോ കലർത്തി ഒരു പാക്ക് പോലെയാക്കി തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല തണുപ്പുള്ളവരൊക്കെയാണ്, തണുപ്പ് പിടിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളഞ്ഞ്, നമ്മളിപ്പോൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് ആ ഷാമ്പു ഉപയോഗിച്ച് ഭയങ്കര ഷാമ്പു എപ്പോഴും ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിൽ കലക്കി ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ കണ്ടീഷണർ ഇട്ടിട്ടുണ്ടെങ്കിൽ മുടി നല്ല സ്മൂത്തായിട്ട് കിടക്കും. അങ്ങനെ ഒരു പൗഡറാണ് ഈ പൗഡർ കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പൊടികളൊക്കെയാണ് അതിലിടുന്നത്. മുടിക്ക് എപ്പോഴും എത്രമാത്രം നമ്മൾ പുറത്തുനിന്ന് കെയർ കൊടുക്കണോ അത്രമാത്രം നമ്മൾ ഉള്ളിൽ നിന്നും കെയർ കൊടുക്കണം. അത് കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മാത്രമാണ് അല്ല നമ്മുടെ ഹെയർ ആയാലും നെയിൽ ആയാലും സ്കിൻ ആയാലും ഒക്കെ അടിപൊളിയായിട്ട് വളരുള്ളൂ കേട്ടോ. ഫുഡ് മസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ പൊടികളൊക്കെ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ഒരു ഗ്ലാസിൻ്റെ ഒരു ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് കലക്കി നമ്മൾ ഇത് ഹെഡിൽ നമ്മുടെ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ പൊടികളാണെന്നുള്ള കാര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. മുഖത്തിടുന്ന അതുപോലെ തന്നെ ബാക്കിയുള്ള പൊടികളുടെയും അതൊക്കെ നമുക്ക് പൊടികളായിട്ട് മേടിക്കാൻ കിട്ടും, രക്തചന്ദനത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും ഒക്കെ. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആരുമില്ലാത്ത സമയത്ത്, ശ്രീകുട്ടനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒന്ന് രണ്ട് മണിക്കൂർ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ. നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഈ സമയം ഉണ്ടല്ലോ, ഭയങ്കര പ്രഷ്യസ് ആടോ. അത് കുറച്ചൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണമെന്നേ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന കെയറിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ്, അതിനേക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഫുഡ് ഇട്ട്. അപ്പോൾ ഓട്സും കുറച്ച് ഡ്രൈ നട്ട്സും ഡേറ്റ്സും ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പീസ് ഇട്ടിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ട് വരാം.
ഒരു 30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്കും സ്കിന്നിനൊക്കെ എക്സ്ട്രാ കെയർ കൊടുത്താൽ മാത്രമാണ് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ കേട്ടോ. പുറത്തുനിന്ന് നമ്മൾ ഒരുപാട് കെയർ കൊടുക്കുന്നുണ്ടെങ്കിലും ഉള്ളിലേക്ക് കൊടുക്കുന്ന ഭക്ഷണം അതിൻ്റെതായ രീതിയിൽ സമീകൃതമായാൽ മാത്രമാണ് നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ ഹെയറും വേണ്ടത്ര ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ കേട്ടോ. ഒക്കെ ജെനറ്റിക്സ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന കെയറിൽ നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ, സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ 30 കഴിയുമ്പോൾ നമുക്ക് റിങ്കിൾസ് വരും, ധാരാളം മുടി കൊഴിച്ചൽ വരും. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഓട്സ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഉള്ളിൽ ഡ്രൈ നട്സ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് പാലും അതുപോലെ തന്നെ കുറച്ച് തേനും കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. പിന്നെ നമ്മൾ തേനും ഇതുപോലെ തന്നെ പാലും ആഡ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഉച്ച വരെ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള വിശപ്പൊന്നും ഉണ്ടാവില്ല, വലിയൊരു ഹെവി മീൽ കഴിച്ചൊരു ഫീലാണ് ഉണ്ടാവുക. ഇതിൽ നമ്മൾ എല്ലാ മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിസ്സായി പോകുമ്പോഴാണ് നമ്മൾ സപ്ലിമെൻറ്റുകൾ എടുക്കുക അല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ ഹെയറിന് കൊടുക്കുന്ന ഒരു സപ്ലിമെൻറ്റാണ് എൻ്റെ എടുത്തിരിക്കുന്ന ബോട്ടിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മുടെ ബി ബോഡി വൈസിൻ്റെ ഹെൽത്ത് ഗമ്മീസ് ആണ് കേട്ടോ. അപ്പോൾ കല്യാണമൊക്കെ വരികയല്ലേ, മുടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും ലോങ് ആയിട്ടും കിടക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ നാൾ മുന്നേ ഞാൻ വർഷങ്ങളായി ഇത് കൺസ്യൂം ചെയ്യുന്നു കേട്ടോ. ഇതൊരു ബയോട്ടിൻ അതുപോലെ മൾട്ടി വിറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഗമ്മീസ് ആണ്. നമ്മൾ എന്നും കഴിക്കുന്ന ഫുഡിൽ എല്ലാ വിറ്റാമിൻസും അതുപോലെ തന്നെ സിങ്കും ബയോട്ടിനും ഒന്നും ഉണ്ടായിരുന്നു വരില്ല അല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗമ്മി എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാം അഡിക്വേറ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ കിട്ടും കേട്ടോ. 100% സേഫ് ആയിട്ടുള്ള വീഗൺ ആയിട്ടുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ള ആഡഡ് ഷുഗറൊന്നും ഇല്ലാത്ത ഒരു ഗമ്മിയാണിത്. ഇത് നമ്മൾ ഡെയിലി മീലിന് ശേഷമാണ് എടുക്കുന്നത് കേട്ടോ. 3 മാസം തുടർച്ചയായിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനുള്ള ഇത് ഒരു ഒരു എന്താ പറയുക റിസൾട്ട് നമുക്ക് കണ്ടു തുടങ്ങുക. ഇപ്പോൾ നമ്മുടെ നെയിൽ അതുപോലെ സ്കിന്ന് അതിലൊക്കെ തന്നെ നല്ല മാറ്റം കണ്ടു തുടങ്ങും കേട്ടോ. നമ്മുടെ ഇത് തുടർച്ചയായിട്ട് 3 മാസം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നല്ല യമ്മി ആയിട്ടുള്ള അങ്ങനെ ആഡഡ് ഷുഗറൊന്നും ഇല്ലാത്ത ഒരു അടിപൊളിയാണ്. പല ബ്രാൻഡുകളുടെയും നമുക്കറിയാം കുറച്ച് ഷുഗറൊക്കെ ായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ അതിന്റെ ഇഫക്റ്റ് നമ്മൾ വേണ്ടാത്ത രീതിയിൽ കിട്ടില്ല. പക്ഷെ ഇത് സംഭവം സെറ്റാണ് കേട്ടോ. നമ്മൾ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം, നമുക്ക് അതിനൊരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് കൂപ്പൺ കോഡ് ഉണ്ട്, അതും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ മുടിയൊക്കെ സ്ട്രെങ്ത്തും സ്ട്രോങ്ങും ആവണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ കുറേ നാളായിട്ട് ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിൽ കയറണ്ടേ, ഇത്ര നേരമായിട്ട് നമ്മൾ അടുക്കളയിൽ കയറിയിട്ടില്ലല്ലോ. അപ്പോഴാണ് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ആയൂർ ജാക്കിയിൽ നിന്ന് ഭാഗ്യൻ 2 ചക്കയിട്ടത്, ഒരെണ്ണം പഴുത്തതും ഒരെണ്ണം പഴുക്കാത്തതും. ഭാഗ്യൻ തന്നെ നന്നാക്കി തരികയാണെങ്കിൽ ഞാൻ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇൻട്രസ്റ്റിൽ നന്നാക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ 5-6 ആയൂർ ജാക്ക് ഉണ്ട്. ആ ആയൂർ ജാക്കിൽ എല്ലാത്തുമ്പോഴും ഇപ്രാവശ്യം കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതായത് ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ആയൂർ ജാക്ക് എപ്പോഴും നിന്ന് പഴുക്കുമ്പോൾ നല്ല സ്മെല്ല് വരും കേട്ടോ. പക്ഷെ നിന്ന് പഴുക്കുന്നേക്കാളെ എനിക്കിഷ്ടം നല്ല മൂത്തത് വെട്ടിവെച്ചിട്ട് പഴുപ്പിച്ചെടുക്കുന്നതാണ്. ഒരു പഞ്ചസാര മധുരം എന്ന് പറയില്ലേ, അത്രയും മധുരമാണ് കേട്ടോ. നമുക്കിങ്ങനെ എന്താ പറയുക ശർക്കര കെട്ടി കടിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ചുള കടിക്കുമ്പോൾ ഉള്ളൊരു ഫീല് വരാറുള്ളത്. ഇത് ഉപ്പേരി വയ്ക്കാനും വറക്കാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ചേച്ചിമാർ പറയണ്ടായിരുന്നു, ശ്രീ ചക്കപ്പുഴുക്ക് വെക്കടാ, അത് സൂപ്പറാണെന്ന്. ചക്കപ്പുഴുക്കും ചാളക്കറിയും, എന്നാൽ പിന്നെ ഇന്ന് ചക്കപ്പുഴുക്കും ചാളക്കറി ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭാഗ്യൻ പഴുത്തത് മുറിച്ച് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നിട്ട് കഴിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ ചക്കയുടെ മടലില്ല, മുള്ളിൻ്റെ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കഴിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ ചവിണിയും അതിൻ്റെ ആ മടലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ചക്ക ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ചക്ക വരട്ടി വെക്കാറുണ്ട്, നാളികേരൻ പാലൊക്കെ ഒഴിച്ച് വരട്ടി വെക്കുക, അലുവ പോയാക്കി വയ്ക്കും. ഇപ്രാവശ്യം ചക്ക അവസാനത്തേക്കാവട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ തൊണ്ടഭാഗ്യം കൊണ്ട് ഇളയമ വന്നിട്ടുണ്ടായിരുന്നത്. ചക്ക തരു മക്കളെ എന്ന് പറഞ്ഞ ആൾക്കുള്ളൊരു കഷ്ണമായിട്ട് ആ പോണ പോക്കാണ് ഇളയമാട്ട. കല്യാണ തിരക്കിലാണ് ആളും. പഴുത്ത ചക്കയുടെ കഴിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കുറച്ച് ചക്ക കറി വെക്കാൻ വേണ്ടിയിട്ട്, അതായത് ചേച്ചിമാർ പറഞ്ഞ പോലെ പുഴുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ അച്ഛനും അമ്മയും കുഞ്ഞനും ഏട്ടനും ചേച്ചിയും ഒക്കെ വരുന്നു, അവർക്ക് കല്യാണത്തിൻ്റെ ക്ഷണമുണ്ട്. അപ്പോൾ അവർക്ക് വൈകുന്നേരത്തേക്ക് അവർ വരും, ഉച്ച കഴിയുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കേണ്ടതെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നമ്മൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി വെക്കുകയാണ്. ചക്കപ്പുഴുക്ക് ആ പാട്ട് കേട്ടിട്ടില്ലേ, അതിലത്തെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. ഭാഗ്യം ചക്ക നന്നാക്കി തന്നു. നമ്മൾ ചക്കയുടെ കുരു കൊടുത്തിട്ടാണ് കേട്ടോ പുഴുക്ക് ഉണ്ടാക്കുക.
ഉണ്ടാക്കാറുള്ളത്. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ നിറച്ച് കാന്താരി നിൽക്കുന്നുണ്ടായിരുന്നു. കാന്താരി ഇട്ടിട്ടുള്ള ചക്കപ്പുഴുക്ക് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. പ്രവാസികളായിട്ടുള്ള ചേട്ടന്മാർ ചേച്ചിമാർ ഇപ്പം എന്നോട് പറയുന്നുണ്ട്, എൻ്റെ ശ്രീ ഇതിനൊക്കെ നീ അനുഭവിക്കടി എന്ന്. മണിയും മണി 2.0 തമ്മിൽ നമ്മൾ മീൻ നന്നാക്കുകയാണ് കേട്ടോ. നമ്മുടെ ചാളമീനാണ് നന്നാക്കുന്നത്. അപ്പം മീൻ വറ്റിച്ചതും ചക്കപ്പുഴുക്കും അടിപൊളി കോമ്പിനേഷനാന്ന് പറഞ്ഞതുകൊണ്ട് എന്നാൽ പിന്നെ മീൻ നന്നാക്കാമെന്ന് വിചാരിച്ചു. അച്ഛനൊക്കെ കുറേ നാൾ പണ്ടൊക്കെ പണി കയറി വരുമ്പോൾ ഈ ചക്കപ്പുഴുക്കും മീൻചാറും ഒഴിച്ച് ഒരു കല്ല കട്ടൻ കാപ്പിയുടെ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു 4 മണി പലഹാരം കൂടിയാണ് കേട്ടത്. എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ വെളുത്തുള്ളി ഉള്ളിയും നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തു. അതിൽ നമ്മുടെ നല്ല കാന്താരിമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, അത് ചട്ടിയിലിട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിപ്പോൾ ചക്കപ്പുഴുക്കല്ലാട്ട് ഉണ്ടാക്കാൻ പോണത്, നമ്മൾ ഉണ്ടാക്കാൻ പോണത് മീൻ വറ്റിച്ചതാണ്. അപ്പോൾ കാന്താരിയിലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആവശ്യത്തിൽ കൂടുതൽ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാരണം കൊണ്ട് മുളക് പൊടി, അതിൽ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുടമ്പൊളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ, നമ്മുടെ ഈ പൊടികളൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെള്ളവും അതോടൊപ്പം തന്നെ തക്കാളി നന്നായിട്ട് അരയ്ക്കുന്നു നമ്മൾ മിക്സിയിൽ, അതൊഴിച്ചു കൊടുക്കും. എന്നിട്ട് ആ തക്കാളി വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ വറ്റിച്ചത് റെഡി ആയിട്ടോ. ചക്ക കുറച്ച് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഭാഗ്യ അവിടെ. ഞാനത് ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ പച്ചമുളക്, നന്നായിട്ട് എരിവുള്ള പച്ചമുളക് ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മുളക് പൊടി ഒന്നും ഇടാത്ത കാരണം കൊണ്ട്, പച്ചമുളക് നന്നായിട്ട് മുന്തി നിൽക്കണ കാരണം കൊണ്ട് നമ്മൾ അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറി സൂപ്പറായിട്ടെന്നാണ് ആ കണ്ണിൽ നിന്ന് വന്ന ഭാവം. അങ്ങനെ നമ്മളത് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. അതിലേക്ക് അരപ്പ് വേണം. അരപ്പിന് വേണ്ടിയിട്ടുള്ള നാളികേരം പതിവ് പോലെ തന്നെ ബാക്കി ചിരകി തന്നു. അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. കുഞ്ഞുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി, നാളികേരം, ജീരകം, ഇത്രയും സംഭവങ്ങളാണ് ചേച്ചിമാർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയാണോ വയ്ക്കുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങോട്ട് തെക്ക് വശത്തേക്കാൻ തോന്നുന്നു കേട്ടോ ഇങ്ങനെ വെക്കണേ. അങ്ങനെ നമ്മൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മുടെ വെന്ത ചക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇളക്കി കൂട്ടുക, കറിവേപ്പില ഒന്നും കൂടി ഇട്ട് കൊടുക്കുക, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത്രയുള്ള പരിപാടി കേട്ടോ. അതിൻ്റെ മേളിലേക്ക് നമ്മുടെ അടിപൊളി കാന്താരി മുളക് ഇട്ട മത്തിക്കറിയും കൂടി ഒഴിക്കുമ്പോഴേ എൻ്റെ സാറേ ഒരു പ്രത്യേക സ്മെല്ലും പ്രത്യേക രുചിയും വരും. നമ്മുടെ നാടൻ ഭക്ഷണത്തിനോട് ഒരു പ്രത്യേക മമത നമുക്ക് എപ്പോഴും ഉണ്ടല്ലേ, ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഇതൊക്കെ അല്ലേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എനിക്കിഷ്ടമായി. കമൻറ്റ് ചെയ്ത ചേച്ചിമാർക്ക്, റെസിപ്പി പറഞ്ഞു തന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും അനിയന്മാർക്കൊക്കെ താങ്ക് യു. അങ്ങനെ നമ്മൾ അടുത്ത ഒരു വിഭവം, എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ചായക്കൊപ്പം കടി വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അടുത്ത വിഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതാണ് നമ്മുടെ ശർക്കര വരട്ടി. ശർക്കര വരട്ടി, ഇവിടെ ശർക്കര വരട്ടി എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ചേച്ചിയുടെ മുഖമാണ് കേട്ടോ, സുജയുടെ. ചേച്ചിക്ക് ശർക്കര വരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ 2-3 കായക്കേ ഉണ്ടാക്കണുള്ളൂ, കാരണം ഇങ്ങനെ ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കുക എന്നുള്ള രീതിയിൽ മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ശർക്കര നമ്മൾ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞളും ഇട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അത്യാവശ്യം നല്ല വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതിനെ മുഴുവൻ നമ്മൾ എണ്ണ ഉപ്പിടാതെ കോരിയെടുക്കണം, വറുത്തു കോരണം. അതാണ് ആദ്യത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. കിളിക്കാൻപെട്ടി പോലെ കിളികില കിളികില ശബ്ദം കേൾക്കുന്ന സമയത്ത് ഇവനെ നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട്, 2 ട്രിപ്പിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഇട്ട് കോരിയെടുത്ത് നമ്മൾ ഇതിനെ ഇനി പാവിലിട്ട് വരട്ടി കോരുക. ശർക്കര വരട്ടി ഉണ്ടാക്കലൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ശർക്കര വരട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 3-4 അച്ച് ബെല്ലം, അതായത് ശർക്കര, നമ്മൾ പാവാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ജീരകം, അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക, ചുക്കുപൊടി, ഏലക്ക പൊടി, പഞ്ചസാര, ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ കണ്ടിട്ടല്ലേ, നമ്മൾ ശ്വസിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, എന്താ ഇപ്പോൾ പറയുക, നമ്മുടെ ആ ശർക്കര വരട്ടിയുടെ മണം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലേ, നല്ല ഒരു
നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും ചുക്കിൻ്റെ ഒക്കെ. അതിൻ്റെ കാരണം ഈ പൊടി ഇടുന്നത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ജാട്ടാ മൊത്തമാണ് ചേട്ടാ. പാട്ടൊക്കെ കേട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിരിക്കുകയാണ് മക്കളെ. പാവിലേക്ക് നമ്മൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കിലുകില വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ കായ് ഇട്ട് കൊടുത്തു. ഏറ്റവും ലാസ്റ്റ് ബാക്കി വന്ന പൊടി മൊത്തത്തിൽ അങ്ങോട്ട് തട്ടി. പിന്നെ കുറച്ച് പാവ് ഇങ്ങനെ കട്ടിയാവുന്ന സമയത്ത് നമ്മൾ മുഴുവൻ ശർക്കര പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് വായപുള്ളി വായപുള്ളി വായപുള്ളി, ഇതാണ് നമ്മുടെ ശർക്കര വരട്ടി. ഫൈനലി എല്ലാവരും വരുമ്പോൾ അച്ഛനമ്മയും പിന്നെ വേറെ ആരെങ്കിലുമൊക്കെ കസിൻസുകളൊക്കെ വരുമ്പോൾ അവർക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈനാപ്പിൾ ജ്യൂസും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇഞ്ചി അലക്കായി ഇട്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആരും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വരില്ല, കല്യാണ വീട്ടിലേക്കാണ് വരിക. പക്ഷേ തലേദിവസം നമ്മുടെ വീടിൻ്റെ അവിടെയാണ് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചത് കാര്യമായി. ഒരുപാട് പേര് വന്നായിരുന്നു, അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ. ചിലരൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. നമ്മുടെ വീടും പണിതിട്ട് അധികം നാളായിട്ടില്ലല്ലോ. അപ്പോൾ അന്ന് വീടിൻ്റെ ഫംഗ്ഷനൊക്കെ വരാത്ത കുറച്ച് ആൾക്കാർ ഇപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിഭവം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ. ഇത് നമ്മുടെ പൊരിയാണ്. പൊരിയിൽ പഞ്ചസാരയും നാളികേരം ചിരകി ഇതിട്ടിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ അതും ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് 4 മണിക്ക് നമ്മുടെ വീട്ടിലത്തെ പലഹാരം ഇതായിരുന്നു. ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി ഉണ്ടാക്കി, അതുപോലെ തന്നെ ചക്കപ്പുഴുക്കും നമ്മുടെ എന്താടാ മത്തിക്കറിയും കഴിച്ചു. ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ പരിപാടികൾ ഒരുപാടുണ്ടായിരുന്നു. 4 മണിക്ക് ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുക, ഈ ഒരു ചുറ്റുപാടുകൾ ആസ്വദിക്കുക എന്നുള്ളത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കുണു കുണു എന്ന് നമ്മൾ ഭാഗ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം, ഇന്ന് വൈകുന്നേരം പോകുമ്പോൾ ഏത് ഡ്രസ്സ് ഇടും, ഏത് ചെരുപ്പിടും, ഏത് കമ്മലിടും, നാളെ അതായത് കല്യാണത്തിൻ്റെ തലേദിവസമായിട്ട് പോലും നമ്മൾ ഡ്രസ്സ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ ചിന്തിച്ചുകൊണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറേ നേരം ഭാഗ്യനോട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാഗ്യം പറഞ്ഞു ഏതെങ്കിലും ഇടുന്നു. അങ്ങനെ നമ്മൾ ഇട്ട ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട് കൊള്ളാമോ? അങ്ങനെ നമ്മൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തി, പുടവ കൊടുക്കൽ ചടങ്ങിലേക്ക് പ്രവേശിച്ചു. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ പുടവ കൊടുക്കൽ ചടങ്ങ് ഇങ്ങനെയാണ് കേട്ടോ. വളരെ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. ഫൈനലി ഇൻട്രൊഡ്യൂസിങ് അവർ സിസ്റ്റർ വിസ്മയ. ഇതാണ് രാഹുലിന്റെ വധു വിസ്മയ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഹൽദി ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.